ഹായ് അലൈക്കും നമസ്കാരം വെൽക്കം ടു റോഷിനാസ് കിച്ചൺ റോഷിനാസ് കിച്ചണെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ക്രഷ്ഡ് മസാല ചിക്കൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലാക്കുണ്ടാവും അതും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം ഇന്ന് ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഞാനിവിടെ ആറ് സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ സ്പൂണ് മഞ്ഞൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് ചെറിയ ഉള്ളി കറിവേപ്പില ജീരകം വലിയ ജീരകം എടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി ഞാനൊരു സവാള ഇതുപോലെ ആയിരുന്നതും എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇത്രയും വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അനുസരിച്ച് വേണമെങ്കിൽ മുളക് പൊടി കൂട്ടാം ഞാൻ ഇവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിതൊരു പാനിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഞാൻ ചിക്കൻ ഇട്ട് എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈവച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് അതിന് വേണ്ടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ ഇനി നമുക്കിത് വെന്ത് വരുന്നേരം വെയിറ്റ് ചെയ്യാം ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കോക്കോനട്ട് ഓയിലാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഈ എണ്ണ ഒന്ന് നന്നായി ചൂടായി വരണം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഏകദേശം വന്ന് വേർന്നു വരുന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് വാറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്ത് നന്നായൊന്ന് ഇതും കൂടി നന്നായി വറുത്തെടുക്കണം ഇതുപോലെ വറുത്തെടുക്കണം നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം ചെറിയുള്ളി ഇതുപോലെ ആയി കിട്ടണം ഇതുപോലെ നന്നായി ബ്രൗൺ കളർ ആയി വരണം ഇനി നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വറുത്തെടുത്ത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ചെറുതായി ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ നന്നായി അരയാൻ പാടില്ല ഞാനിനി എണ്ണയിലോട്ട് തന്നെ ഈ സവാള ഇട്ടുകൊടുക്കുന്നത് ഇന്ന് നമുക്ക് ഈ സവാള നന്നായി ഒന്ന് എടുക്കണം ഇന്ന പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് എടുക്കാം സവാള ഏകദേശം വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സവാള നന്നായി ഒന്ന് വായ വയന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് ഒന്ന് നമ്മൾ നന്നായി ഇതുപോലെ ക്രിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഇതിൽ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് കുറച്ച് എല്ലാം നന്നായി ഒന്ന് വഴറ്റെടുക്കാം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ മിക്സ്ചർ ഏകദേശം റെഡിയായി വരുന്നുണ്ട് നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ചിക്കനിലും അത് ആവശ്യത്തിന് വെള്ളമുണ്ട് നമുക്ക് ഇനിയും ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നന്നായി ഈ മസാല ആവുന്നതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് ഇതിൻ്റെ വെള്ളം അറ്റുനേരം വെയിറ്റ് ചെയ്യാം നമ്മൾ ഹാഫ് വേവുള്ള ചിക്കനാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഒന്ന് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി ഡ്രൈ ആയി വരണം എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെയാണ് ഇതിൻ്റെ പാകം അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണ മസാല ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ചേച്ചാ ബൈ ബൈ